മലയാളം ജില്ല ചെങ്ങായി നമ്മളെ മലബാറി പണ്ട് ടിപ്പു തേരോട്ടം നടത്തിയ പിന്നീട് ബ്രിട്ടീഷുകാർ ഭരിച്ച നമ്മളെ മലബാറ് അന്നത്തെ ഭരണസിരാ കേന്ദ്രവും നമ്മളെ നാടന്നെ കടൽക്കാറ്റിന്റെ കുളിര് കൊണ്ട് രസിയോടും ഭക്ഷണം പെരുമ കൊണ്ടും കൽബിലേറെ മൊഞ്ചുള്ള മനുഷ്യരെ കൊണ്ടും എല്ലാം പെരുമ കേട്ട നമ്മളെ കോഴിക്കോട് കാറ്റിട്ട് കോഴിക്കോട് ഉണരുമ്പോ ഇവിടെ വ്യാപാരത്തിന് വന്നിരുന്ന അറബികൾക്കും ഈജിപ്തുകാർക്കും തുർക്കികൾക്കും ചൈനക്കാർക്കും ഒക്കെ നമ്മളെ കോഴിക്കോട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമായി. അങ്ങനെ അറബികൾക്ക് കാലിക്കൂത്തായും ചൈനക്കാരുടെ കാലിഫോ ആയും യൂറോപ്യന്മാരുടെ കാലിക്കറ്റുമായി നമ്മുടെ നാട്. വലിയ നാട് നഗരത്തിന്റെ ബിസിനസ് സംസ്കാരത്തിന് തിലക കുറിച്ചാർത്തി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ് ലോക പ്രശസ്തമായ വലിയങ്ങാടി മാർക്കറ്റ്. ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാധനം പോയിക്കൊണ്ടിരുന്നത് കോഴിക്കോട് നിന്നായിരുന്നു. ഒരു കാലത്ത് എന്ന് പറഞ്ഞാല് ബീച്ച് മുതൽക്ക് പാളയം വരെ സ്ട്രീറ്റ് വൈസ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണ്ടതായുള്ള സാധനങ്ങൾ മുഴുവൻ കിട്ടുന്നതായുള്ള ഒരു സ്ഥലമായിരുന്നു. ബീച്ചിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ പാളയം വരെ പോയിട്ടുണ്ടെങ്കിൽ തുണിയും പിന്നെ ഭക്ഷ്യധാന്യങ്ങൾ, സ്വർണം, പച്ചക്കറി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിക്കൊണ്ടിരുന്ന ഈ റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് പാളയം വരെയുള്ള റോഡിൽ കിട്ടുന്നതായിരുന്നു. പിന്നെ വേറെ പൂർവികർ പറഞ്ഞതായുള്ള ഒരു ചരിത്രമുണ്ട്. പണ്ട് സാമൂര്യ രാജാവ് മന്ത്രി മങ്ങാട്ടേച്ചൻ സാമൂര്യ രാജാവ് ലക്ഷ്മി ദേവിയിലേക്ക് തെറ്റും. അപ്പൊ ലക്ഷ്മി ദേവി ചൊടിച്ചു പോയിരുന്ന വലിയങ്ങാടിയിലാണ്. ഇവിടെ വന്നിട്ട് മങ്ങാട്ടേച്ചൻ അവരെ നിർത്തി എന്നാണ് ഇവിടെ സങ്കല്പങ്ങൾ. അത് എത്രത്തോളം യാഥാർത്ഥ്യം എന്നുള്ള അറിയില്ല. പൂർവികർ പറഞ്ഞു കേട്ടതായുള്ള ഒരു വിഷയമാണ്. ശരിയായിരിക്കാനും മതി. എന്താ വെച്ചാൽ ഇവിടെ ലക്ഷ്മി ദേവി ഉണ്ട്, എന്തായാലും ഐശ്വര്യത്തിന്റെ വളക്ക് ഇവിടെ ഉണ്ട്. എന്തായാലും കച്ചവടക്കാർ ഒരു 90-95% സത്യസന്ധതയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. തൊഴിലാളികളും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് ചാക്ക് കീറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു കണ്ടില്ലെങ്കിൽ അത് തുന്നി കൊടുത്തിട്ടും പിന്നെ തൂക്കത്തിൽ വളരെ കറക്റ്റായിട്ട് പോകുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിലനിന്ന് പോകുന്നത്. പാളയം ഒരു കാലത്ത് സാമൂതിരി പട്ടാളം ക്യാമ്പ് ചെയ്തിരുന്നിടത്താണ് ഇന്ന് കോഴിക്കോട്ടെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ പഴം പച്ചക്കറി മാർക്കറ്റ് പാളയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു 10-2000 തൊഴിലാളികൾ ഒക്കെ ഉണ്ട്. അന്ന് മുതലേ ഉണ്ട് ഇവിടെ തൊഴിലാളികൾ. 10-2000 എല്ലാരും കഴിഞ്ഞു പോണേ. സാധനം കൊണ്ടിരുന്നത് പിന്നെ നാട്ടിൻപുറത്ത് തോണിക്കാവില്ല. തോണിക്ക് വന്നിട്ട് കല്ലായിലെ ഇറക്കാൻ തോണി അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൈവണ്ടിക്ക് കൊണ്ടുവരുത്താൻ കൊണ്ട് പിന്നെ കാളവണ്ടിക്ക് വരും. മലപ്പുറം മേഖല എന്നൊക്കെ കാളവണ്ടിക്കാണ് വരിക. പല ഭാഗത്തേക്ക് സാധനം പോയിരുന്നു. കാരണം നമ്മളെ കണ്ണൂർ ജില്ല, ഇവിടെ വയനാട്, മലപ്പുറം ജില്ല ഒക്കെ ഇവിടുന്ന് സാധനം പോയിരുന്നിരുന്ന കാലമാണ്. ഇന്നിപ്പോൾ അവിടെയൊക്കെ കച്ചവടങ്ങൾ വന്നുപോയി. ഇവിടെ തന്നെ പല പോക്കറ്റിലും കച്ചവടങ്ങളാണ്. ഈ കച്ചവടം പല പോക്കറ്റിലുണ്ട്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിന് ക്ഷീണം സംഭവിച്ചത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 58 കൊല്ലം കഴിഞ്ഞ് 60 എനിക്കിപ്പോൾ 69 വയസ്സായി. ഹുസൂർ റോഡ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മിഠായി തെരുവിലായിരുന്നു സാമൂതിരിയുടെ നാണയമടിക്കുന്ന കമ്മട്ടം സ്ഥിതി ചെയ്തിരുന്നത്. പുതുമയും പഴമയും സമന്വയിപ്പിക്കുന്ന കെട്ടിടങ്ങളുടെ നീണ്ട നിര സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന മിഠായി തെരുവിൽ കാണാം. കോഴിക്കോടിന്റെ നഗരമധ്യത്തിൽ അന്നത്തെ സാമൂതിരി രാജാവ് മാനവിക്രമൻ നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള കുളമാണ് മാനാഞ്ചിറ. വ്യത്യസ്തവും വൈവിധ്യവുമായ ഒട്ടനേകം തനത് കലകൾ കൊണ്ട് സമ്പന്നമാണ് മലബാർ. തെയ്യം, കളരിപ്പയറ്റ്, ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, തിറയാട്ടം തുടങ്ങിയവ അവയിൽ ചിലതാണ്. കടലുണ്ടി മലബാറിലെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് കടലുണ്ടി. 8 ഇനത്തിലധികം കണ്ടലുകൾ, 133 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കടലുണ്ടിയുടെ പ്രദേശം വിവിധ ഇനം ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്.
പള്ളിക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും വളരെ പുരാതനവും ഏകദേശം 1500 വർഷം പഴക്കവും പറയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. കോഴിക്കോട് സാമൂഹ്യ രാജാവിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. പരശുരാമൻ തപസ് ചെയ്ത് ശിവപാർവതിയെ പ്രത്യക്ഷപ്പെടുത്തുകയും വരം ചോദിച്ചപ്പോൾ കോഴിക്കോടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിലകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമാമഹേശ്വരനായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. കുരിച്ചില മിസ്കാൽ പള്ളി അത് 13-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ലഹൂദ മിസ്കാൽ എന്ന യമങ്കാരനായ ഒരു അറബി പ്രമുഖൻ അയാളാണ് പള്ളിയുടെ നിർമ്മാതാവ്. 8-ാം നൂറ്റാണ്ട് മുതൽ കുറ്റിച്ചിറ സാമൂതിരിക്ക് മുമ്പ് പോളാതിരിമാരുടെ ആസ്ഥാനമായിരുന്നു. അവരുടെ കൊട്ടാരങ്ങൾ കുറ്റിച്ചിറ ഉണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് പോളാതിരിമാരെ ഇവിടുന്ന് തുരത്തിയിട്ട് സാമൂതിരി രാജാവ് ഭരണമായിട്ടെടുക്കുന്നത്. അപ്പോൾ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരവും കുറ്റിച്ചിറ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ വിദേശികളായ അറബികൾ, ചൈനക്കാർ, പിന്നെ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഗുജറാത്തികൾ, ഭട്കൽ മുസ്ലിങ്ങൾ, ബോറ മുസ്ലിങ്ങൾ, ഇവരെല്ലാം കച്ചവടാക്ഷാർത്ഥം വന്നിരുന്നത് കോഴിക്കോട്ടായിരുന്നു. അന്നാൽ ഇപ്പോൾ ചീരിക്കുഴിയിലാണ് ഈ പള്ളി നിർമ്മിച്ചത്. പള്ളിയുടെ നിർമ്മാണ കാലത്ത് 7 നിലയുണ്ടായിരുന്നു പറഞ്ഞത്. ഇപ്പം പള്ളിക്ക് 5 നിലയുള്ളൂ. അപ്പോൾ സാധാരണ നിലയ്ക്ക് 750 വർഷം മുമ്പ് ഒരു നില കെട്ടിടം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ 7 നിലയിൽ കൂറ്റം പള്ളി പണിയാൻ തന്നാൽ അത് അന്ന് ഇന്നും അത്ഭുതമാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കുട്ടികൾ, ആർക്കിടെക്ചർ കുട്ടികൾ വന്നാൽ ഇത്രയും വെയിറ്റുള്ള പള്ളി ചേരിക്കുഴിയായിരുന്നു വേണ്ടേ. കുഴിയിൽ നിർമ്മിച്ചിട്ട് പള്ളിക്ക് യാതൊരു താഴ്ചയില്ല. പള്ളി അങ്ങനെ തന്നെ ഒരു സെൻറ്റിമീറ്റർ ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ എഞ്ചിനീയറിംഗ് ആണ് അവർ ഇവിടെ വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ അതുവരെ കണ്ടിട്ടില്ലാത്ത വ്യാപാര വഴികളിലേക്ക് എത്തിച്ചത് 1498 വാസ്കോഡ് ഗാമയുടെ വരവായിരുന്നു. കാപ്പാട് തീരമാണ് ഈ ചരിത്രത്തെ സാക്ഷ്യം വഹിച്ചത്. കോഴിക്കോടിന്റെ ചരിത്രം ഇന്റർനാഷണൽ ട്രേഡിംഗ് ഹിസ്റ്ററിയിൽ 1000-ലധികം കൊല്ലങ്ങളുണ്ട്. അപ്പം പുതിയ രീതിയിലുള്ള ബിസിനസ്സുകൾ, അങ്ങനെയുള്ള IT ബിസിനസ്സുകൾ, അതിനെ മുന്നോട്ട് കൊണ്ട് പോകാന്നുള്ളതാണ് നമ്മൾ കാലിക്കറ്റ് ഫോറം ഫോർ IT രൂപീകരിക്കുന്നതോടുകൂടി ഉണ്ടായത്. അന്ന് രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ IT പാർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഏത് ബിസിനസ്സിനും പറ്റിയ ഒരവസ്ഥയാണ് കോഴിക്കോടുള്ളത്. അനാലിറ്റിക്കൽ പവർ കൂടുതലുള്ള ആളുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കോഴിക്കോടിനൊരു IT ഡെസ്റ്റിനേഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്.